ആറ് മുതൽ 16% ആൺകുട്ടികളിലും 2 മുതൽ 8% പെൺകുട്ടികളിലും കാണാൻ സാധ്യതയുള്ള ഒരു ബിഹേവിയർ ഡിസോർഡറിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കോണ്ടാക്ട് ഡിസോർഡർ. ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കോണ്ടാക്ട് ഡിസോർഡർ ഒരു പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഡിസോർഡറാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ കുഞ്ഞുങ്ങളിലാണ് കാണുന്നത്. കുഞ്ഞുങ്ങളിലും കൗമാരക്കാരിലുമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ 10 വയസ്സിന് മുന്നേ കാണിച്ചു തുടങ്ങുകയാണെങ്കിൽ അതിനെ ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് കോണ്ടാക്ട് ഡിസോർഡർ എന്നും, 10 വയസ്സിന് ശേഷമാണ് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നതെങ്കിൽ അതിനെ അഡോളസെൻറ്റ് ഓൺസെറ്റ് കോണ്ടാക്ട് ഡിസോർഡർ എന്നും വിളിക്കാം. എന്നാൽ അതിൻ്റെ ലക്ഷണങ്ങൾ എപ്പോഴാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുകയാണെങ്കിൽ അതിനെ അൺസ്പെസിഫൈഡ് ഓൺസെറ്റ് കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എന്നത് വെച്ചിട്ട് ഇതിനെ മൂന്നായിട്ടാണ് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കുക. ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് കോണ്ടാക്ട് ഡിസോർഡർ, അഡോളസെൻറ്റ് ഓൺസെറ്റ് കോണ്ടാക്ട് ഡിസോർഡർ, അതുപോലെ അൺസ്പെസിഫൈഡ് ഓൺസെറ്റ് കോണ്ടാക്ട് ഡിസോർഡർ. ഇനി എന്തെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? ഓരോ കുഞ്ഞുങ്ങളിലും ഇതിൻ്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തമായിട്ട് വന്നേക്കാം. കുഞ്ഞിൻ്റെ പ്രായമനുസരിച്ച്, അതുപോലെ കുഞ്ഞിൻ്റെ സാഹചര്യങ്ങളനുസരിച്ചൊക്കെ, അതിൻ്റെ സിവിയറിറ്റി, ആ അസുഖത്തിൻ്റെ സിവിയറിറ്റി അനുസരിച്ചൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങൾ മാറി മാറി വന്നേക്കാം. എന്നാലും പ്രധാനമായും നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളെ 4 ആയിട്ട് തിരിക്കാം. അഗ്രസീവ് ബിഹേവിയർ, ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, ഡിസൈറ്റ്ഫുൾ ബിഹേവിയർ, അതുപോലെ വയലേഷൻ ഓഫ് റൂൾസ്. അങ്ങനെ 4 ഹെഡിങ്സിലായിട്ട് ഇതിൻ്റെ സിംറ്റംസിനെ നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അഗ്രസീവ് ബിഹേവിയർ, അതിനകത്ത് വരുന്നത് വെർബൽ അഗ്രഷൻ, വാഗൊണ്ട് ഒരുപാട് മോശം പദങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം കുഞ്ഞുങ്ങളിൽ കണ്ടേക്കാം. അതുപോലെ തന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്ന സ്വഭാവം, ബുള്ളിയിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്കൂളിലൊക്കെ ഫൈറ്റിംഗ് ഉണ്ടാവാൻ, അടിയിടിയും വഴക്കുമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വീട്ടിലാണെങ്കിൽ സഹോദരങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം പിന്നെ കൂടിക്കൂടി വന്നിട്ട് അപ്പൂപ്പനോ അമ്മൂമ്മയോ ഉണ്ടെങ്കിൽ അവരെയായിരിക്കും ഉപദ്രവിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അമ്മയായിരിക്കും ഉപദ്രവിക്കുന്നത്. ഏറ്റവും അവസാനമായിരിക്കും ചിലപ്പോൾ അച്ഛനെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുക, കളിക്കുന്ന ഫ്രണ്ട്സിനെ ഉപദ്രവിക്കുക, അങ്ങനെ മറ്റുള്ളവരെ ശാരീരികമായി ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം കുഞ്ഞുങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കുക, പാറ്റയോ അല്ലെങ്കിൽ പല്ലിയോ അല്ലെങ്കിൽ പട്ടിയോ അല്ലെങ്കിൽ പൂച്ചയോ ഒക്കെ അതിനെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം കുഞ്ഞുങ്ങൾ, കല്ലെടുത്തെറിയുകയും അങ്ങനെ രീതിയിൽ വാല പിടിച്ചുകൊണ്ട് വലിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ അതിനെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം. അപ്പോൾ അഗ്രസീവ് ബിഹേവിയറിനകത്ത് ശാരീരികമായി മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അതിനോടൊപ്പം തന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമാണ് കുഞ്ഞുങ്ങളിൽ കാണാനായിട്ട് സാധിക്കുക. അതുപോലെ അടുത്തത് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയറിനകത്ത് നമുക്ക് സാധനങ്ങൾ നശിപ്പിക്കുന്ന ഒരു സ്വഭാവം, അത് TV റിമോട്ടാവാം, കളിപ്പാട്ടങ്ങളാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ നശിപ്പിക്കുന്ന ഒരു സ്വഭാവം കുഞ്ഞുങ്ങളിൽ കാണാം. അതുപോലെ തന്നെ മനഃപൂർവ്വമായി മറ്റുള്ളവരുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ നശിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയറിനകത്ത് കാണാനായിട്ട് സാധിക്കുക. അടുത്തത് ഡിസൈറ്റ്ഫുൾ ബിഹേവിയർ, കള്ളത്തരങ്ങൾ പറയുക, എന്ത് ചോദിച്ചാലും കള്ളത്തരങ്ങൾ മാത്രം പറയുന്ന ഒരു സ്വഭാവം. അതുപോലെ തന്നെ മോഷ്ടിക്കുക, അച്ഛൻ്റെയോ അമ്മയുടെയോ പേഴ്സിൽ നിന്ന് പറയാതെ പൈസ എടുക്കുക, മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുക, അങ്ങനത്തെ സ്വഭാവങ്ങൾ ഈ ഡിസൈറ്റ്ഫുൾ ബിഹേവിയറിനകത്ത് പെടും. അടുത്തത് വയലേഷൻ ഓഫ് റൂൾസ്, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റൂൾസിനെ ബ്രേക്ക് ചെയ്യുന്ന സ്വഭാവം. അതിപ്പോൾ സ്കൂളിലെ റൂൾസ് ആയിക്കോട്ടെ, വീട്ടിലെ റൂൾസ് ആയിക്കോട്ടെ, സമൂഹത്തിലെ റൂൾസ് ആയിക്കോട്ടെ, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റൂൾസിനെ ബ്രേക്ക് ചെയ്യുന്ന സ്വഭാവം. അതിനോടൊപ്പം തന്നെ അവരുടെ പ്രായത്തിനേക്കാൾ കവിഞ്ഞ സ്വഭാവങ്ങൾ കാണിക്കുക, അതായത് അഡിക്ഷനിലേക്കൊക്കെ പോവുക. ചെറിയ കുട്ടികൾ പോലും അഡിക്ഷനിലേക്കൊക്കെ പോവുക, മദ്യം, സിഗരറ്റ്, മയക്കുമരുന്ന് പോലെയുള്ള അഡിക്ഷനിലേക്ക് പോവുക. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ സ്കൂളിൽ പോകാനാണ് എന്ന് പറഞ്ഞിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, പക്ഷെ മറ്റുള്ളവർക്കൊക്കെ കറങ്ങി നടന്നിട്ട് വൈകിട്ട് വീട്ടിൽ വരുന്ന സ്വഭാവം, അങ്ങനത്തെ റൂൾസിനെ ബ്രേക്ക് ചെയ്യുന്ന സ്വഭാവങ്ങൾ കുഞ്ഞുങ്ങൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 4 ഹെഡിങ്സിനോടൊപ്പം തന്നെ പിന്നെ ഡിസൊബീഡിയൻസ്, അനുസരണക്കേട്, ടെമ്പർ ടാൻഡ്രംസ് കാണിക്കാം. ഈ കുഞ്ഞുങ്ങൾക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും, ആത്മവിശ്വാസത്തിൻ്റെയൊക്കെ കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇറിറ്റബിലിറ്റി, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കാണുന്ന ലക്ഷണങ്ങൾ. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളുടെ പ്രായമനുസരിച്ചും ആ സിംറ്റം, ആ ഡിസോർഡറിൻ്റെ സിവിയറിറ്റി അനുസരിച്ചും ലക്ഷണങ്ങൾ മാറി മാറി വരാനായിട്ട് സാധിക്കും. അടുത്തത് നമുക്ക് കാരണങ്ങൾ എന്തെല്ലാം, എന്താണ് കോണ്ടാക്ട് ഡിസോർഡറിലേക്ക് കുഞ്ഞുങ്ങൾ പോകാനുള്ള കാരണങ്ങൾ?
ഏതൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ കാരണങ്ങൾ പറയുമ്പോൾ പറയുന്നത് പോലെ തന്നെ ഇതും മൾട്ടി ഫാക്ടോറിയലാണ്. നമുക്ക് ഒറ്റ കാരണമാണ് ഇത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. ഒരുപാട് കാരണങ്ങൾ അതിന് പറയാനായിട്ട് സാധിക്കും. അതിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് പറയുവാണെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ചില ഏരിയകളിൽ ഘടനാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുക, അത് ഇഞ്ചുറീസ് വന്നിട്ടാവാം അല്ലെങ്കിൽ ജന്മന ഉള്ള ഡിഫക്ട്സ് കാരണമാവാം. പ്രത്യേകിച്ചും നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്ന ഏരിയ, നമ്മുടെ ഇമ്പൾസിനെ നിയന്ത്രിക്കുന്ന ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്ന ഏരിയ, അപ്പോൾ ഈ ഏരിയകളിലൊക്കെ എന്തെങ്കിലും ഘടനാപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഏരിയകൾ തമ്മിലുള്ള സർക്യൂട്ട്സിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് ജനറ്റിക്സ്. നമ്മുടെ ഫാമിലിയിൽ, രക്തബന്ധുക്കളിൽ ആർക്കെങ്കിലും മാനസികമായ അസുഖങ്ങൾ, പ്രധാനമായും മൂഡ് ഡിസോർഡർ അല്ലെങ്കിൽ ഉത്കണ്ഠാരോഗങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങളുണ്ടെങ്കിൽ, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡിക്ഷൻസ്, മദ്യപാനം, സിഗരറ്റ്, കഞ്ചാവ് പോലെയുള്ള അഡിക്ഷൻസിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്. എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ് നമ്മളുടെ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, ഹാർഷ് പേരൻറ്റിങ്, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന, ഒന്നിലും സപ്പോർട്ട് ചെയ്യാത്ത അങ്ങനത്തെ പേരൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ നെഗ്ലക്റ്റ്, കുഞ്ഞുങ്ങളെ ഒട്ടും കെയർ ചെയ്യാത്ത പേരൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛനോ അമ്മയുടെയോ സൂപ്പർവിഷനിലല്ല കുഞ്ഞുങ്ങൾ വളരുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വളരെ വേദനാജനകമായ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, സെക്ഷുവൽ ഫിസിക്കൽ അബ്യൂസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളിലൊക്കെ കോൺടാക്ട് ഡിസോർഡർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ലാക്ക് ഓഫ് ഗിൽറ്റ്, കുറ്റബോധമില്ലാത്ത അവസ്ഥ, കോഗ്നിറ്റീവ് പ്രോസസ്സിങ്ങിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഇതൊക്കെ കോൺടാക്ട് ഡിസോർഡറിന് കാരണമാകാം. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് കാരണങ്ങൾ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനകത്ത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി ഇതിൻ്റെ പ്രോഗ്നോസിസ് എങ്ങനെയാണ്, പ്രോഗ്നോസിസ് അല്ലെങ്കിൽ ഇതിന് രക്ഷപ്പെടാനുള്ള സാധ്യത, അത് ഡിപ്പെൻഡ് ചെയ്യും ആ കുഞ്ഞിൻ്റെ എത്രത്തോളം സിവിയറാണ് സിംറ്റംസ് എന്നുള്ളതും, എത്ര നേരത്തെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവന്നു എന്നുള്ളതും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓരോ കുഞ്ഞുങ്ങളും അതിൽ നിന്നും രക്ഷപ്പെടുന്ന ആ ഒരു റേറ്റ് കൂടുന്നതായിട്ട്. അപ്പോൾ ചെറിയ സിംറ്റംസേ ഉള്ളൂ, കുറച്ച് സിവിയറിറ്റി കുറവാണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സിംറ്റംസ് കുറവാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റിക്കവറി റേറ്റ് വളരെ കൂടുതലാണ്. ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് കോൺടാക്ട് ഡിസോർഡർ. എന്നാൽ സിവിയറിറ്റി വളരെ കൂടുതലാണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സിംറ്റംസ് വളരെ കൂടുതലാണ്, ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാതിരിക്കുകയാണ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് അഡൽട്ട്ഹുഡിൽ, കുഞ്ഞുങ്ങൾ വളർന്ന് വലുത് പ്രായമാകുന്ന സമയത്ത് അല്ലെങ്കിൽ അഡൽട്ട്ഹുഡിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു വ്യക്തിത്വ വൈകല്യത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ചികിത്സാ രീതികൾ എന്ന് നമുക്ക് നോക്കാം. സൈക്കോതെറാപ്പിയും മെഡിസിൻസും രണ്ടും അതിൻ്റെ കോമ്പിനേഷനിലാണ് നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഏത് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ എത്ര കാലം എന്നുള്ളത് ഓരോ കുഞ്ഞിൻ്റെ പ്രായമനുസരിച്ചും ആ കുഞ്ഞിൻ്റെ അസുഖത്തിൻ്റെ സിവിയറിറ്റി അനുസരിച്ചും ആ കുഞ്ഞ് എത്രത്തോളം ഈ ട്രീറ്റ്മെൻറ്റിനോട് കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ സൈക്കോതെറാപ്പിയിൽ ഒരുപാട് ഡിഫറെൻറ്റ് സൈക്കോതെറാപ്പീസ് അവൈലബിൾ ആണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, കുഞ്ഞിൻ്റെ ചിന്തകളെ റീഷേപ്പ് ചെയ്ത് കൂടുതൽ നന്നായി ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനായിട്ടും കൂടുതൽ നന്നായി ആങ്കർ മാനേജ് ചെയ്യാനായിട്ടും ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അടുത്തത് ഫാമിലി തെറാപ്പിയുണ്ട്. ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷനൊക്കെ കൂട്ടാനായിട്ടും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കാം, ഫാമിലിക്ക് മനസ്സിലാക്കി കൊടുക്കാനൊക്കെയുള്ള ഫാമിലി തെറാപ്പിയുണ്ട്. അതുപോലെ പേരൻറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സുകളുണ്ട്. അതായത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കുഞ്ഞിൻ്റെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാനായിട്ട് പേരൻസിന് ട്രെയിനിങ് കൊടുക്കുന്ന അല്ലെങ്കിൽ പേരൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡാണ് പേരൻറ്റ് ട്രെയിനിങ് ടെക്നിക്കുകൾ. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന
സൈക്കോതെറാപ്പീസ്. ഇനി മരുന്നുകൾ അവൈലബിൾ ആണ്. സിവിയറിറ്റി അനുസരിച്ച്, കൂടുതൽ സിവിയർ ആണ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി വെച്ച് മാത്രം കുഞ്ഞ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, സിവിയറിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെഡിസിൻസ് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കുഞ്ഞിൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായിട്ട്, ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനായിട്ട്, വാശി കുറയ്ക്കാനായിട്ടൊക്കെ നമുക്ക് മരുന്നുകൾ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നേക്കാം. അതിനകത്ത് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ആൻറ്റി സൈക്കോട്ടിക്സും മൂഡ് സ്റ്റെബിലൈസേഴ്സും ഒക്കെയാണ്. അത് ഡിപ്പെൻഡ്സ്, ആ കുഞ്ഞിൻ്റെ കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ എത്രത്തോളം മരുന്ന് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ കുഞ്ഞിന് ഈ കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ള ലക്ഷണങ്ങളും കാണിക്കാം. വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, ഉത്കണ്ഠാരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, ADHD ഇരിക്കപ്രതിയില്ലായ്മ, ADHD ലക്ഷണങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ കൂടെ തന്നെ കുഞ്ഞിനുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും നമ്മൾ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ എത്ര കാലം ഏത് ട്രീറ്റ്മെൻറ്റാണ് എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ ഏജും, കുഞ്ഞ് എത്രത്തോളം സിവിയറാണ് സിംറ്റംസ് എന്നുള്ളതും, കുഞ്ഞ് എത്രത്തോളം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബിഹേവിയൽ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ഡിസോർഡറിനെ നമുക്ക് തടയാനായിട്ട് സാധിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് വരാതെ നമുക്ക് തടയാനായിട്ട് സാധിക്കുക? അതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മെത്തേഡ് പോസിറ്റീവ് പേരൻറ്റിങ് നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മുതൽ തന്നെ പോസിറ്റീവ് പേരൻറ്റിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോണ്ടാക്ട് ഡിസോർഡറിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നതിനെ തടയാനായിട്ട് സാധിക്കും. അപ്പോൾ പോസിറ്റീവ് പേരൻറ്റിങ്ങിനെ പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇന്നത്തെ വീഡിയോനകത്ത് അത് ഉൾക്കൊള്ളിക്കുന്നില്ല, അത് മറ്റൊരു വീഡിയോയിലായിട്ട് ചെയ്യാം. പക്ഷേ ഷോർട്ടായിട്ട് ഞാൻ പറയാം, നമ്മൾ വളരെ സ്നേഹമുള്ള, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള, നേർച്ചറിങ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കണം, ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കേണ്ടത്. നമ്മുടെ വീടുകളിൽ സ്നേഹവും അതിനോടൊപ്പം തന്നെ ഡിസിപ്ലിനും രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു പേരൻറ്റിങ് സ്റ്റൈലാണ് പോസിറ്റീവ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ കോണ്ടാക്ട് ഡിസോർഡർ പോലെയുള്ള ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകാനുള്ള സാധ്യത വളരെ 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 കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ വോയിസ് മെയിലായിട്ട് അയക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ റിപ്ലൈ തരും. നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാവും. മറ്റുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോമേ കാണാം. ബൈ.